നമസ്കാരം. ഭസ്മ ഭൂഷിതനാണ് മഹാദേവൻ. ഭസ്മം ശിവത്വത്തെ സൂചിപ്പിക്കുന്നു. സംഹാരമൂർത്തിയായ മഹാദേവൻ എല്ലാ ജീവജാലങ്ങളെയും ഭസ്മീകരിച്ചുകൊണ്ട് ശുദ്ധമാക്കുന്നു. പശുവിൻ്റെ പാല്, തൈര്, വെണ്ണ, ഗോമൂത്രം, ചാണകം എന്നിവ ഉൾപ്പെടുന്ന പഞ്ചഗവ്യത്തിൽ ഒന്നായ ചാണകം അഗ്നിയിൽ നീറ്റിയെടുക്കുന്നതാണ് ഭസ്മം എന്നത്. അഗ്നിശുദ്ധി ചെയ്തതെന്ന കാരണത്താൽ ഭസ്മം ഏറ്റവും പരിശുദ്ധമായ പ്രസാദമാണ്. നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രസാദങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധം ഭസ്മം തന്നെയാണ്. ശവം ഭസ്മീകരിക്കുന്നതിൻ്റെ പ്രതീകമാണ് ചാണകം ചുട്ടെടുക്കുന്ന ഭസ്മം. നെറ്റിയിലും കഴുത്തിലും മാറിലും കൈകാലുകളിലും ഭസ്മം ധരിക്കാം. കയ്യിൽ ധരിച്ചാൽ കയ്യാൽ ചെയ്ത പാപവും, മാറിൽ ധരിച്ചാൽ മനംകൃതമായ പാപവും, കഴുത്തിൽ ഭസ്മം ധരിച്ചാൽ കണ്ടത്താൽ ചെയ്ത പാപവും നശിക്കും. ലോകത്തിലെ എല്ലാം കഴിഞ്ഞ് അവശേഷിക്കുന്നത് ഭസ്മമാണ്. അതിനെ നശിപ്പിക്കുവാൻ ഒന്നിനും കഴിയില്ല. അഗ്നിക്ക് പോലും എല്ലാറ്റിനെയും ഭസ്മമാക്കി തീർക്കാമെന്നല്ലാതെ അതിനപ്പുറമൊന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യന്റെ അഹങ്കാരവും പ്രതാപവുമെല്ലാം ഒരുപിടി ചാരത്തിൽ അവസാനിക്കുന്നു. പണ്ഡിതനും പാമരനും രാജാവും പ്രജയും ധനികനും ദരിദ്രനും ബ്രാഹ്മണനും ചണ്ഡാലനുമെല്ലാം ചിതാഗ്നിയുടെ മുൻപിൽ സമന്മാരാണ്. ഭസ്മം നെറ്റിയിൽ ധരിക്കുന്ന ഒരാൾ ശിവത്വം അണിയുക മാത്രമല്ല ചെയ്യുന്നത്, ശിവ അനുഗ്രഹം കൂടി ആർജിച്ചിരിക്കുകയാണ്. കപാലധാരിയായ ശിവഭഗവാൻ ശ്മശാനത്തിലെ ചുടലച്ചാമ്പാലം ചെറുചൂടോടെ വാരിപ്പൂശുന്നു. അങ്ങനെ നശ്വരമായതിനെയെല്ലാം ഉപേക്ഷിച്ച് അനശ്വരമായതിനെ സ്വീകരിക്കുവാൻ ഭസ്മഭൂഷിതൻ തൻ്റെ ഭക്തരോട് ഉപദേശിക്കുന്നു. ഭസ്മം സ്ഥിരമായി അണിയുന്നവൻ്റെ മൃത്യുരേഖ പോലും മാഞ്ഞു പോകും. ഭസ്മം ധരിക്കാതെ ശിവപൂജ ചെയ്യാൻ വിധിയില്ല. എല്ലാം ഹരനാണ്. മറ്റു ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായി ജടാധാരിയും ശ്മശാനവാസിയുമാണ് ഭഗവാൻ ശിവൻ. ത്രിശൂലം ശിവന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നു. കൂടാതെ ചന്ദ്രകല ജടയിൽ വിരാജിക്കുന്നു. ശരീരത്തിൽ രുദ്രാക്ഷമാലയും നാഗങ്ങളും ചേർന്നതാണ് ഭഗവാൻ ശിവന്റെ രൂപം. ശിവഭഗവാന്റെ മറ്റൊരു പ്രത്യേകതയാണ് നെറ്റിയിലുള്ള മൂന്നാമത്തെ നേത്രം. ത്രികണ്ണിൽ നിന്നുള്ള അഗ്നി കൊണ്ടാണ് ഭഗവാൻ ശിവൻ കാമദേവനെ ഭസ്മീകരിച്ചത്. ശിവന്റെ ജടാമൗലിയിൽ എപ്പോഴും ചന്ദ്രദേവൻ വിരാജിക്കുന്നു. അതിനാൽ തന്നെ ചന്ദ്രശേഖരൻ, ചന്ദ്രമൗലി, കലാധരൻ തുടങ്ങിയ നാമങ്ങൾ ശിവന്റെ പര്യായങ്ങളാണ്. ശിവന്റെ ശരീരത്തിൽ ശവഭസ്മം ലേപനം ചെയ്തിരിക്കുന്നു. മനുഷ്യരാരും മൃത്യു എന്ന സത്യത്തിൽ നിന്നും മോചിതരല്ല എന്നും, എന്നാൽ ശിവം അനശ്വരമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഭസ്മധാരിയും ശ്മശാനവാസിയുമായ ശിവന്റെ ഒരു രൂപമാണ് ഭൈരവൻ. ശിവന്റെ കേശം ജട പിടിച്ചതും കബർദത്തെ പോലെ കെട്ടിവെച്ചിരിക്കുന്നതുമാണ്. ജടാധാരി, വ്യോമകേശൻ എന്നീ നാമങ്ങളും ശിവന്റെ പര്യായങ്ങളാണ്. സമുദ്രമഥനത്തിന്റെ ഫലമായി കാളകൂടം എന്ന മാരകവിഷം പുറത്തേക്ക് വന്നു. മൂന്ന് ലോകത്തെയും സംഹരിക്കാൻ ശക്തിയുള്ള വിഷമായിരുന്നു കാളകൂടം എന്നത്. കാളകൂടത്തെ ഉൾക്കൊള്ളാൻ മൃത്യുഞ്ജയനായ ശിവന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഹാലാഹലം അഥവാ കാളകൂടവിഷം പാനം ചെയ്ത ഭഗവാന്റെ കഴുത്ത് നീലനിറമായി മാറി. അന്നു മുതൽ ശിവൻ നീലകണ്ഠൻ എന്ന നാമത്തിൽ അറിയാൻ തുടങ്ങി. സ്വർഗത്തിലൂടെ ഒഴുകിയിരുന്ന നദിയായിരുന്നു ഗംഗ. ഭഗീരഥൻ എന്ന ഋഷി തൻ്റെ പൂർവ്വ പിതാമഹന്മാരുടെ പാപം തീർക്കാനായി കഠിന തപം ആരംഭിച്ചു. ഗംഗയെ ഭൂമിയിലെത്തിക്കുക മാത്രമായിരുന്നു അതിനേക ഉപായമായി കണ്ടത്. എന്നാൽ ഗംഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ചാൽ അതിൻ്റെ ആഘാതം തടുക്കാൻ ഭൂമിക്കാവില്ല. ആയതിനാൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ച ഗംഗയെ ശിവൻ തൻ്റെ ജടയിൽ ബന്ധനസ്ഥനാക്കി. പിന്നീട് ഗംഗാനദി ശിവന്റെ ജടയിൽ നിന്നും ഉത്ഭവിച്ച് ഭാരതദേശത്തിലൂടെ ഒഴുകി സർവ്വജനങ്ങളുടെയും പാപത്തെ കഴുകി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗംഗയെ ജടയിൽ ഉൾക്കൊള്ളുന്നതിനാൽ ഗംഗാധരൻ എന്ന നാമത്തിലും ശിവൻ അറിയപ്പെടുന്നു. നാഗങ്ങളെ ആഭരണമായി ശരീരത്തിലണിയുന്ന ദേവനായാണ് ശിവനെ വർണ്ണിക്കുന്നത്. വാസുകി എന്ന നാഗത്തെ ശിവൻ കഴുത്തിലണിയുന്നു. എപ്പോഴും കയ്യിൽ മാന്യ വഹിക്കുന്ന രൂപത്തിലും ശിവനെ വർണ്ണിക്കാറുണ്ട്. ചഞ്ചല ചിത്രത്തിൽ നിന്നും ശിവൻ മോചിതനാണെന്നാണ് ഇത് പ്രതീകവൽക്കരിക്കുന്നത്. മനുഷ്യന്റെ മനസ്സ് ഒരു ചിന്തയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒരു മാനിനെ പോലെ ചാടിപ്പോകുന്നു. എന്നാൽ ശിവൻ സർവജ്ഞാനിയും നിർവികാരനും നിർവികൽപ്പനുമാണ്. വെപ്റ്റസ് തത്വമേനുസ്.